നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈവനിങ്ങിന് എന്തൊക്കെയാണ് ഉള്ളത്, ചായ കുടി അങ്ങനത്തെ ഒക്കെ ചെറിയൊരു വ്ളോഗ് ആണ്. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, നോക്കാമോ? അമ്മൂമ്മയുണ്ട്. ഈവനിങ് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈവനിങ്ങിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചെറിയൊരു കുട്ടി വ്ളോഗ് ആയിരിക്കും. എപ്പോഴും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടുന്ന നടക്കുന്ന ചെറിയ വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തു കേട്ടോ. ചലഞ്ച് വീഡിയോ എന്തായാലും ഈ വീഡിയോടൊപ്പം തന്നെ അപ്ലോഡ് ആവും. ആരാണ് തോറ്റത് നമുക്ക് നോക്കാം കേട്ടോ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചലഞ്ച് വീഡിയോയിൽ ആരാണ് തോറ്റതെന്നുള്ളത്. അമ്മയാണോ അമ്മുമ്മയാണോ അതോ ഞാനാണോ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ചലഞ്ച് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പം സമയം 4:30 കേട്ടോ. 4:30 ഇപ്പം ചായയൊക്കെ കുടിക്കുന്ന സമയമാണ്. ഇപ്പം ചായ കൂടി അങ്ങനത്തെ ചെറിയ ഈവനിങ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മൾ ഈവനിങ് വ്ളോഗൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ അമ്മുമ്മേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തുവാ ഓക്കെ? സിന്ദാബാദ്. ഓക്കെ ഇങ്ങനെ, ഓക്കെ ഇങ്ങനെ, ഓക്കെ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചായ ഇടുന്നത്? വെള്ളം വെച്ച് പിന്നെ ചൂടായിട്ട് തേയിലയിട്ട് അത് തിളയ്ക്കാൻ വേണം. നമ്മളിവിടെ പാലൊഴിക്കുന്ന ഓരോരുത്തരെയും ഈ വീട്ടിൽ ഓരോ രീതിയല്ലേ. നിങ്ങൾ എങ്ങനെയാ വെക്കുന്നതെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. പാലൊഴിക്കാനാണോ ഒഴിച്ചു? അയ്യോ പാല് പോയി, പാല് പോയി. ചായ കുടി, ചായ കുടി. ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം. എന്റെ ചായ അമ്മ കട്ടൻ ചായ. അമ്മ ഇന്ന് കട്ടൻ ചായ. ചായ പുറത്തോട്ട് വന്നു കേട്ടോ. ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ടേ. അമ്മ ഓലയൊക്കെ എടുത്ത് മാറ്റിയാണ്. ഇതാക്കി കൊണ്ടിടും. നമ്മളിവിടെ ചെടിയൊക്കെ കാണിച്ചു തരാം. അമ്മ കാറ്റും വെളിച്ചൊക്കെ കൊള്ളാനായിട്ട് പോവാട്ടോ. അമ്മ വെള്ളം ഒഴിക്കുക ഇറങ്ങിയ കേട്ടോ. അമ്മ ചെടിയുടെ പേരൊക്കെ അറിയാവോ? അമ്മ ചെടിയുടെ പേരൊക്കെ പറ അറിയാവോ? നമ്മളിവിടെ ഒരു ചെന്തങ്ങ ഇപ്പൊ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അത് ചൂടായോണ്ടാണെന്ന് തോന്നുന്നു. അതിലിപ്പോ ഒന്നും ഇല്ല, നേരത്തെ നന്നായിട്ട് നിന്നതായിരുന്നു. അപ്പം നമ്മൾ നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഈ ചെടിയുണ്ടോ, ഇത് ഇത് ചെറുതിൽ കൊണ്ടുവന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ വളർന്നു വലുതായി, ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പം അടിപൊളിയായിട്ടൊക്കെ. അതും പിന്നെ ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നുണ്ട്. ഇത് നല്ല ചെടിയാണ് കേട്ടോ, ഇത് നല്ല രസം നിൽക്കുന്നതാണ്. അവിടെ ഇവിടെ കുറേ ഉണ്ട്. ഞാൻ ഒരെണ്ണം വെച്ച് നോക്കാനായിട്ട് കൊണ്ടുവന്നത്, പക്ഷെ നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നത് ജസ്റ്റ് ഇലയാണ്. എന്താ ചെടിയെന്നൊന്നും അറിയില്ല, പേരൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയും, എനിക്ക് ഈ ചെടിയുടെ പേരൊന്നും അറിയത്തില്ല. നമ്മളിവിടെ മുള നിൽപ്പുണ്ട്. ഇതേതാമ ചെടി എന്തോന്ന്? ഏലിയ പേരൊന്നും ചോദിക്കരുത്, ചെടിയുടെ പേരൊന്നും അറിയത്തില്ല. പിന്നെ റോസ. ഇപ്പൊ ചൂടായതുകൊണ്ട് മിക്ക ചെടികളും ഉണങ്ങി പോവുക വെള്ളം ഒഴിക്കാത്തോണ്ട്. നമ്മുടെ ഇവിടെ വെള്ള തെറ്റിയുണ്ട്, ചുമന്ന തെറ്റിയുണ്ട്, പിന്നെ റോസ് തെറ്റിയുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ നിൽക്കുക റോസ് കളർ തെറ്റി. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയാം. നേരോടി കൂടെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് നല്ല സൗണ്ട് ആയിരിക്കും.
പിന്നെ നമ്മുടെ ഈ ഇവിടെയൊക്കെ ഇപ്പം ചൂടായതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി നിൽക്കുക ഈ ചെടികളെല്ലാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പൊക്ക കാര്യം. ഇത് അമ്മ തന്നെ വെട്ടി നിർത്തിയേക്കോ കേട്ടോ. ഈ ചെടി ചെടി കാണാൻ നല്ല രസമാണ്. ഇത് പൂക്കുന്നതെന്ന് വെച്ചാൽ ഇത് റെഡ് കളറിയാണ്, ഈ ഇലകൾ മാത്രമായിട്ട് വരും. അപ്പം നല്ല രസമാണ് കാണാം. കുറച്ചുകൂടെ ഭംഗിയായിട്ടോ കാണാം. ഈ ചെടി ഇങ്ങനെ ചുമന്ന് മാത്രം നിൽക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. ഇതെല്ലാം വെള്ളത്തെറ്റി. ഇതൊക്കെ നമ്മൾ വീട് വെച്ച ടൈമിൽ വെച്ചാട്ടോ. കുറേ നാക്ക് മുന്നേ ഇത് റോസ്, വെള്ള റോസ്, ചുവപ്പ്, ഈ മൂന്നും ഉണ്ട് കേട്ടോ. ഈ റോഡിൽ കൂടെയാണ് വണ്ടി എല്ലാം വന്നത്. അതിൻ്റെ നല്ല സൗണ്ടുണ്ട്. കാണിച്ചു തരാം, റോഡ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് റോഡ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണ് റോഡ് വരുന്നത്? ഇവിടെ വലിയ കള്ളമുൾച്ചെടി നിൽപ്പുണ്ട്. ഇതിന് പൂവ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ന് പൂവില്ല കേട്ടോ. ഇതിനൊരു പൂവുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി എപ്പോഴെങ്കിലും വ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ പൂ കാണിച്ചു. അമ്മ ഇതിൻ്റെ പൂ നിപ്പോ ഉണ്ടോ അമ്മ? ഇതിൻ്റെ പൂ കാണിച്ചു കൊടുക്കാൻ ഉണ്ടോ? ഇവിടെ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. ചൂടായപ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോയി. ഇവിടെ എല്ലാം കുറേ തുളസിയൊക്കെ ആയിരുന്നു. പിന്നെ കുറേ തുളസി ഇപ്പുണ്ട്, തുളസി, ജമന്തി, അതെല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ ഇത് നെല്ലിക്കാമരം കേട്ടോ. അതിനകത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുക ഇല. ആ ഈ ഒരു മണി പ്ലാന്റ് വലിയ ഇലയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക്. അമ്മമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ നന്ദുവിൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. നന്ദു വരാന്നല്ല, എൻ്റെ അനിയത്തി. പക്ഷെ അവള് വീഡിയോയിലൊന്നും വരത്തില്ല കേട്ടോ. അവൾക്ക് ഫേസ് ഒന്നും കാണിക്കുന്ന ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും വരുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ അവൾ വരാറൊന്നുമില്ല. അപ്പം ഞാനും അമ്മൂമ്മയും അമ്മയും കൂടിയുള്ള കലാപരിപാടികളാണ് യൂട്യൂബിൽ. ഇത് നമ്മുടെ തുളസിത്തറയായിരുന്നു കേട്ടോ. ഇതും ഉണങ്ങിപ്പോയി. ഇവിടെ ഇവിടെ വെച്ചിരുന്നതാ. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. നമ്മൾ വീട് വെച്ച ആ ടൈമിൽ തന്നെ പിന്നെ നമ്മൾ മുറിച്ച് മാറ്റി അവിടെ ഇരുന്ന ഈ സംഭവം. പക്ഷെ അതെല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ അമ്മയുടെ മുളകുണ്ട്, മുളക്. പിന്നെ ഇത് ഇത് പാവലല്ലേ അമ്മൂമ്മ? ഇത് പാവലാണോ? ഇതെന്തുവാ വെള്ള? ഇതിൽ നിന്നല്ലേ വെള്ളരി അമ്മ കൊണ്ടുവന്നത്? ഇത് ഈ വെള്ളരി പിടിച്ചായിരുന്നു കേട്ടോ. പിടിച്ച് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അമ്മ വെള്ളരി പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്ന്. പിന്നെ ഇത് കറ്റാർവാഴ, 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 കറ്റാർവാഴ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചെടിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കുറച്ച്. ഇവിടെ എന്തെങ്കിലും നിപ്പുണ്ടോ? ഇത് കോളിഫ്ലവർ, കോളിഫ്ലവർ വരുന്നേ ഉള്ളൂ കേട്ടോ. ആകുമ്പോൾ നമുക്കിത് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വളരെ രണ്ട് ദിവസം മുന്നേ അമ്മ പിച്ചത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കറിവേപ്പിലേക്കുണ്ട്. അവിടെ ഇരിപ്പുണ്ടോ? നോക്കട്ടെ, ഞാൻ കാണിക്കാം കേട്ടോ. വെള്ളരി ഒരെണ്ണ വിളിച്ചോളാം. വെള്ളരി ഒരെണ്ണ ഞാൻ കണ്ടായിരുന്നു, എന്നെ അമ്മ കാണിച്ചായിരുന്നു ഒരെണ്ണം. കണ്ണിലോ? അത് ആ വെള്ളരി അല്ല കണ്ണില് വെക്കുന്ന, വേറെ വെള്ളരിയാ കണ്ണില് വെക്കുന്ന. അമ്മ വെള്ളരി അതല്ലല്ലോ അമ്മ കണ്ണി വെക്കുന്നേ, അതാണോ? മറ്റേതല്ലേ, മറ്റേ പച്ച കളറില്, അതല്ലേ. നമ്മുടെ ഈവനിങ്ങിന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് പോണം. ആ വ്ലോഗ് എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. മിക്കവാറും ഇത്രയൊക്കെ ആയിട്ട് ഞാനങ്ങ് ഇടുമായിരിക്കും ലോങ് വീഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല, ചെറിയൊരു ഈവനിങ് വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇന്ന് ഇത്രയും വെച്ചിട്ട് ഇടാമെന്ന് വെച്ചാൽ ചെറിയ നമ്മൾ ചായ ഇട്ട് ചുമ്മാ സംസാരിച്ചൊക്കെ ഇരിക്കും. പിന്നെ വെള്ളം ഒഴിക്കലും അങ്ങനത്തെയൊക്കെ പരിപാടിയാണ്. പിന്നെ എല്ലാവരും ഫോണിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിലൊക്കെ, കടയിലൊക്കെ പോകണമെങ്കിലുണ്ടല്ലോ, ചെറിയ ചെറിയൊരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹോസ്പിറ്റലൊന്ന് പോകുന്നുണ്ട്, അമ്മയുടെ കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്. അപ്പോൾ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വ്ലോഗ് എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പം അതൊന്നും ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ല. അപ്പം നമുക്ക് ഇത് വെച്ച് തന്നെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പം പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിലും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യണോ? വേണ്ട, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്, ബൈ പറ, ബൈ പറ, ബായ്, ബൈ ഗായ്സ്. അപ്പോൾ അല്ല വീഡിയോ.